ഒരിടവേളയ്ക്ക് ശേഷം പാലായിലെ കരിങ്ങോഴക്കൽ വീട്ടിൽ മൂന്നാം നമ്പർ സ്റ്റേറ്റ് കാർ വീണ്ടും എത്തി. കെ മാണിക്ക് പകരം ഇക്കുറി റോഷി അഗസ്റ്റിനാണ് കാറിലെത്തിയതെങ്കിലും കേരള കോൺഗ്രസ് എമ്മുകാർക്ക് അത് ആവേശത്തിന്റെ നിമിഷമായിരുന്നു. മാണിസാർ താമസിച്ച പ്രശാന്ത് എന്ന മന്ത്രിമന്ദിരവും റോഷിക്ക് ലഭിച്ചതോടെ മാണിസാറിന്റെ പിന്തുടർച്ചക്കാരനായിരിക്കുകയാണ് റോഷി അഗസ്റ്റിൻ. കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് ഈ മൂന്നാം നമ്പർ കാർ മുമ്പെത്തിയത് കേരള രാഷ്ട്രീയത്തിലെ അതികായനായ മാണിസാറിനൊപ്പമായിരുന്നു. എന്നാൽ ഇത്തവണ മാണിയുടെ വത്സല ശിഷ്യനായ റോഷിക്കൊപ്പമാണ്. മന്ത്രിയായി അധികാരമേറ്റ തൊട്ടടുത്ത ദിവസം തന്നെ മൂന്നാം നമ്പർ സ്റ്റേറ്റ് കാർ പറന്നെത്തിയത് പാലായിലേക്ക്. മാണിസാറിന്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച ശേഷം കരിങ്ങോഴക്കൽ വീട്ടിലെത്തി. മൂന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ റോഷി കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ അത് പ്രവർത്തകരിലും ആവേശം നിറച്ചു. കാർ മാത്രമല്ല, മാണി ഉപയോഗിച്ച പ്രശാന്ത് എന്ന മന്ത്രിമന്ദിരവും സെക്രട്ടേറിയറ്റിലെ ഓഫീസും തന്നെയാണ് റോഷിക്കും ലഭിച്ചത്. എൻ്റെ കണ്ണ് നിറഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് കയറിയത്. തീർച്ചയായിട്ടും മാണി സാറിൻ്റെ വണ്ടി നമ്പരും സാറ് താമസിച്ച വീടും ലഭ്യമാക്കുന്നു എന്നുള്ളത്, ലഭിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് താമസിക്കുന്ന ഫ്ളാറ്റും മാണി സാറ് താമസിച്ചതിന് ശേഷം എനിക്ക് തന്ന ഫ്ളാറ്റാണ്. ജോസ് കെ മാണിയിലൂടെ സ്റ്റേറ്റ് കാർ കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് എത്തുമെന്നാണ് പ്രവർത്തകർ വിചാരിച്ചിരുന്നത്. എന്നാൽ പാർട്ടി ചെയർമാൻ തോറ്റെങ്കിലും റോഷി അഗസ്റ്റിൻ എന്ന ജനകീയനായ നേതാവിലൂടെ മന്ത്രിസ്ഥാനം നേടിയെടുക്കാനായതിൽ പ്രവർത്തകരും സന്തോഷത്തിലാണ്. മീഡിയ വൺ, കോട്ടയം.